ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് പുഡിംഗാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അരക്കപ്പ് വെള്ളം, ഒരു കപ്പ് പഞ്ചസാര, ഇത് നമുക്ക് അലിയുന്നത് വരെ ഞാൻ ഇളക്കി കൊടുക്കുക. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസെൻസാണ് ഇവിടെ ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻസ് ചേർക്കുക. ഞാൻ പൈനാപ്പിൾ ഉപയോഗിച്ച് വന്നില്ല. നല്ല ഒരു കട്ടി രൂപത്തിലാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സിറപ്പിന് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബൗളിൻ്റെ ഉള്ളിൽ ഒരല്പം നെയ്യ് കൊണ്ട് തടവി കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ വിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു കപ്പ് പാല്, ഒരു കപ്പ് പാലാണ് ചൂടാക്കാൻ വെച്ചത്. ചെറിയൊരു രീതിയിൽ ചൂടാക്കിക്കാൻ മതി. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ചെറുതായി ഒന്ന് ചൂടായാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. പാല് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 3 മുട്ട, നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പാലൊഴിക്കുക. ഒരു കാൽ ടീസ്പൂണ് സ്ട്രോബെറി എസെൻസ് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, 스트로베리 എസെൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മുട്ടയും പാലും മാത്രം അടിച്ച് ഈ പുഡിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ആവിച്ചെമ്പ് എടുത്ത് വെച്ചിട്ട് അതിലേക്കൊരു സ്റ്റാൻഡ് വെക്കി വെക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച സിറപ്പ് ഒഴിച്ച് വെച്ച ബൗളിൽ എടുത്ത് വെക്കുക. ഇപ്പോൾ അടിച്ച മിശ്രിതം ഇതിനു മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 30 മിനിറ്റ് വെള്ളം ഉണ്ടോ എന്ന് എടുക്കുക നോക്കുക. അടിയിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത് വറ്റിയിട്ടുണ്ടോ നോക്കുക. അഥവാ വറ്റിയിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇതിന് നമുക്ക് അടിച്ചു വെക്കാം. നമ്മുടെ പുഡിംഗ് സെറ്റായിട്ടുണ്ടോയെന്ന് നോക്കാം. പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാം. നമ്മുടെ എഗ്ഗ് പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ബൗളിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഷുഗർ ബൗൾസ്, ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, ലൈക്ക്, ഇതെല്ലാം പ്രതീക്ഷിക്കുന്നു.